മനുഷ്യ ശരീരത്തിൽ പുതിയൊരു അവയവം കൂടി കണ്ടെത്തിയിരിക്കുന്നു. താടിയെല്ലിനോട് ചേർന്ന പുതിയ പേശിപാളിയെയാണ് സ്വിസ് ഗവേഷകർ കണ്ടെത്തിയത്. അന്നൽസ് ഓഫ് അനാട്ടമി എന്ന അക്കാഡമിക് ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. കവിളിലെ പ്രധാനപ്പെട്ട മസറ്റർ പേശിയിലാണ് പുതിയ പാളിയുള്ളത്. ആഹാരം ചവയ്ക്കുമ്പോൾ കവിളിൽ വലിഞ്ഞു മുറുകുന്ന പേശിയാണ് മസറ്റർ. ഇതുവരെ രണ്ടു പാളിയാണ് ഈ പേശിക്കുണ്ടായിരുന്നത് എന്നാണ് കരുതിയത്. എന്നാൽ മൂന്നാമതൊരു പാളി കൂടി മസറ്റർ പേശിയുടെ ഉള്ളിലുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. മസ്കുലസ് മസറ്റർ പാസ് കറോണിഡിയ എന്നാണ് പുതിയ പേശിക്ക് പേരിട്ടത്. ശാസ്ത്ര പഠനങ്ങൾക്കായി ശരീരം വിട്ടു നൽകിയവരുടെ മൃതദേഹങ്ങളിലാണ് ഇതിനായി പഠനം നടത്തിയത്. ഫോർമാൽഡിഹൈഡ് ലായനിയിൽ സംരക്ഷിച്ച 12 മൃതദേഹങ്ങളുടെ തലയും 16 പുതിയ ശവശരീരങ്ങളുടെ CD സ്കാനും ജീവനുള്ള മനുഷ്യരുടെ MRI സ്കാനും ഇതിനായി ഉപയോഗിച്ചു. കമ്പ്യൂട്ടർ ടോമോഗ്രാഫിക് സ്കാനുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തി. ഫലം ആശ്ചര്യപ്പെടുത്തുന്നതാണെന്നായിരുന്നു ഗവേഷക സംഘത്തിലെ ബാസൽ സർവകലാശാല പ്രൊഫസർ ജെൻസ് ക്രിസ്റ്റോഫ് അഭിപ്രായപ്പെട്ടത്. താടിയെല്ലിനെ ഉറപ്പിച്ചു നിർത്താനും താടിയുടെ താഴ്ഭാഗത്തെ ചെവിയുടെ ഭാഗത്തേക്ക് വലിക്കുന്നതിന് പിന്നിലും ഈ പേശിയുണ്ടെന്നും കണ്ടെത്തി. മസറ്റർ പേശിയിലെ പാളികളെക്കുറിച്ച് ഏറെ കാലമായി പഠനങ്ങൾ നടക്കുന്നുണ്ട്. 1995 പുറത്തിറങ്ങിയ ഗ്രേസ് അനാട്ടമിയിൽ മസറ്റർ പേശിയിൽ 3 പാളികളുണ്ടെന്ന് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ജീവികളുടെ താടിയിലെ പേശികളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ ഒരു വിവരം നൽകിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.